ഇറാനില് പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയെന്നൊരു വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ആ മിസൈൽ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് കൂടി ട്വിറ്ററിനകത്ത് ഒരുപാട് വീഡിയോകൾ പ്രചരിക്കാൻ തുടങ്ങി. ഏറ്റവും അധികം പ്രചരിച്ച വീഡിയോയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ടത്. അതായത് സൈനികരെ കാണാം, അതുപോലെ കുറേയേറെ മിസൈലുകളൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ എന്താണ് സംഭവം എന്ന് പലർക്കും മനസ്സിലായില്ല. പാകിസ്ഥാൻ ട്വിറ്റർ ഹാൻഡിലുകളാണ് ഇതോ കണ്ടോ, ഞങ്ങളുടെ ശക്തി കണ്ടോ, ഇറാനെ ആക്രമിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വലിയ ടൈറ്റിലുകളൊക്കെ എഴുതിയിട്ട് ഈ ഒരു ആക്രമണം നടത്തിയത് പാകിസ്ഥാനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രചാരണം നടത്താൻ തുടങ്ങി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, തൊലി ഉരിഞ്ഞ അവസ്ഥയിലാണ് പിന്നീട് പാകിസ്ഥാൻ എത്തിയത്. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന ദൃശ്യങ്ങൾ, അതായത് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ ദൃശ്യങ്ങൾ, അത് പാകിസ്ഥാൻ ആർമി നടത്തിയ ഒരു ആക്രമണത്തിൻ്റെതായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ ഒരു പരിശീലനത്തിൻ്റെതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു പരിശീലനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പാകിസ്ഥാൻ പട്ടാളം ഇറാനെതിരെ നടത്തിയ ആക്രമണം എന്ന തലക്കെട്ടുകളോടുകൂടി പാകിസ്ഥാനിലെ ട്വിറ്റർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചത്. എന്നാലത് ഇന്ത്യ നടത്തിയ ഒരു അഭ്യാസ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. നാണം കെട്ടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആകെ ചമ്മി നാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ ദൃശ്യങ്ങൾ അത്രയധികം പാകിസ്ഥാനിൽ പ്രചരിക്കപ്പെട്ടു, എന്തിനേറെ പറയുന്നു, പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ പോലും ഇത് പ്രസിദ്ധീകരിച്ചു. ഒടുവിൽ ഇന്ത്യക്കാര് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വസ്തുത വെളിച്ചത്ത് കൊണ്ടുവന്നു. അതായത് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയാണ്, അത് ഇന്ത്യക്കാരുടെ ഒരു പരിശീലന വീഡിയോയാണ്, അല്ലാതെ ഇതുപോലെയുള്ള ആയുധങ്ങളൊന്നും പാകിസ്ഥാന്റെ കൈവശം കൊള്ളാവുന്നതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ഇന്ത്യക്കാര് തുരുതുരാ ട്വീറ്റുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അമളി പറ്റി എന്ന് പാക് ട്വിറ്റർ ഹാൻഡിലുകളും മാധ്യമങ്ങളും തിരിച്ചറിയുന്നത്. അങ്ങനെ പിന്നെ ഇത് മുക്കുന്ന തിരക്കിലായിരുന്നു അവര്. പക്ഷെ ഇതിനിടയിൽ തന്നെ സ്ക്രീൻഷോട്ടുകളും മറ്റുമൊക്കെ ഒരുപാട് പേര് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ കുറച്ചുപേര് ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് ഷെയർ ചെയ്യാനും തുടങ്ങി. അങ്ങനെ ആകെ മൊത്തം നാണം കിട്ടു. കാരണം ഇന്ത്യയുടെ ഒരു പരിശീലന വീഡിയോ എടുത്തു വെച്ചിട്ട് ഇതാണ് ഞങ്ങൾ പാകിസ്ഥാൻ ഇറാനെ ആക്രമിച്ച വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചവരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീട്ടിൽ കാണാം.